അനിയനും അനിയത്തിയും കുറച്ച് മാസം കഴിഞ്ഞ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിക്കും ഇക്കാര്യത്തിൽ അവരെ ഓർത്തേക്കാനൊന്നും പറ്റില്ല. എങ്കിലും നമ്മൾ ഇനിയും വൈകരുത്. ഒരു കുഞ്ഞിനെ നമുക്കും വേണം, പെട്ടെന്ന് തന്നെ. ആദ്യത്തെ കൺമണി ആണായിരിക്കണോ പെണ്ണായിരിക്കണോ? തന്റെ ആഗ്രഹം എന്താ? ആണായാലും പെണ്ണായാലും നമുക്ക് സന്തോഷം അല്ലേ? ദൈവം തരുന്നതല്ലേ, കൈ നീട്ടി അങ്ങ് സ്വീകരിക്കുക, അത്ര തന്നെ. എടോ, എന്താ? ഞാൻ പിണങ്ങിയ നേരം കരഞ്ഞുകൊണ്ട് പുറകെ നടന്ന ആളാ, ഇപ്പൊ എന്തു പറ്റി? ഒരു മിണ്ടാട്ടവും കാണുന്നില്ല. എന്തു പറ്റി തനിക്ക്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. നല്ല ക്ഷീണമുണ്ട്, എനിക്ക് ഉറങ്ങണം. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ആശ്വാസം, ഞാനത് കൊണ്ടുവരാൻ പറയായിരിക്കുന്നു. ആർക്കോ വേണ്ടിയാ അജ എക്സസൈസ് ചെയ്യുന്നത്? ഏയ്, ഞാൻ മുമ്പേ എങ്ങനെയാ ദിവസം രണ്ടു നേരം വ്യായാമം ചെയ്യും. രണ്ടു നേരം മാറ്റി മൂന്ന് നേരം ആക്കാൻ നോക്ക്. ഏയ്, അത് വേണ്ട, ഈ സിക്സ് പാക്ക് മതി. അജയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഇതെങ്കിലും നടക്കട്ടെ. കളിയാക്കണോ നീ? ദാന്ന് പറഞ്ഞ് പിന്നെ പത്ത് മാസം അങ്ങ് പോവും. എന്തിനാടി ജോലി? വേണ്ട കാശ് അമ്മ തരില്ലേ? പിന്നെ തരാനുള്ള ഒരു പങ്ക് എനിക്കുള്ളതല്ലേ? അത്രയ്ക്ക് ആസ്തിയുണ്ട്, നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. എങ്കിലും കുഞ്ഞിന് ബിസ്ക്കറ്റ് വാങ്ങണമെങ്കിൽ പോലും കുഞ്ഞിന്റെ അച്ഛനും അമ്മയുടെ മുന്നിൽ കൈനീട്ടണ്ടേ? കല്യാൺ ചേട്ടന് വിവാഹ സമ്മാനമായിട്ട് അമ്മ ഒരു കമ്പനി തന്നെ കൊടുത്തു. അമ്മയോട് പറഞ്ഞ് ഒരു കമ്പനിയുടെ തലപ്പത്ത് അജയും പോസ്റ്റ് ചെയ്യാൻ പറ. ഇനിയിപ്പോ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ജോലി ചെയ്യും. അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ തന്നെ കോടീശ്വരനാ ഞാൻ. ജോലി ചെയ്യാൻ മടി അജയ്ക്ക്. സത്യം പറട്ടെ, എനിക്ക് ജോലി ചെയ്യാൻ മടിയാ. സ്വല്പം കൂടി സീരിയസ് ആവ അജയ്, പ്ലീസ്. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഞാൻ അജയനോട് പിണങ്ങും. നീ പോയട്ടെ, എന്നെ കൂടി ദേഷ്യം പിടിപ്പിക്കരുത്. മറ്റുള്ള ബോറിംഗ് കപ്പിളിനെ പോലെ വിവാഹശേഷം വഴക്കൂടാൻ എനിക്ക് ആഗ്രഹമില്ല. സമയമാകുമ്പോ അമ്മ എന്നെ ജോലി ഏൽപ്പിക്കും, അതുവരെതാ ഈ ജോലി തുടരും. സ്വാതി എവിടെ? എന്ന് ഞാനല്ലേ തരാറ്?
പേടിയുണ്ട് എനിക്ക്. വല്ല വിഷോ മറ്റോ നീ ഒഴിച്ചു തന്നാലോ? പേടിക്കണ്ട, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എന്റെ ഗർഭപാത്രം എടുത്ത് കളയണം എങ്കിലേ അജയ് സ്വാതിയെ കെട്ടൂന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ പോലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നല്ലേ ഇപ്പോ അമ്മ ചായ കുടിക്ക്. രണ്ടുപേരും സ്നേഹത്തിലായി. എനിക്കറിയാം കല്യാണിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സൂത്രമൊക്കെ നിന്റെ കയ്യിലുണ്ടെന്ന്. എത്ര നാൾ നീ ഇങ്ങനെ പിടിച്ചു നിൽക്കും? നിന്റെ കള്ളം പൊളിയും, നിന്നെ അവൻ. വേഗം റെഡിയായിട്ട് വാ, സമയം പോകുന്നു. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ, ഇന്ന് എനിക്ക് വയ്യ, വല്ലാത്ത മുട്ടുവേദന. ഇങ്ങനൊരു മടിയൻ അമ്മേ, ദേ അച്ഛൻ നടക്കാൻ വരുന്നില്ലെന്നാ പറയുന്നേ. കുട്ടിയായിരുന്നെങ്കിലേ ഞാൻ കൈ പിടിച്ച് നടത്തിച്ചേനെ. നീ പോയിട്ട് വാ, ഇങ്ങേര് കൊളസ്ട്രോള് കൂടി നരകിക്കട്ടെ. ഒറ്റയ്ക്ക് പോകുന്ന ബോറാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്, സീതയെ കൂട്ടിക്കൊണ്ട് പോയിഡിയ. സീത, ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. നീ വേഗം റെഡി ആവാ, വാ നമുക്ക് പോ. ഞാൻ നിന്നെ കൊണ്ടേ പോവും. വാ സീത വന്നേ. വേഷം ഇതൊക്കെ മതി, നീ അവളെ എടുത്തോണ്ട് പോടാ. എടുത്തോണ്ട് പോയാ മോർണിംഗ് വാക്ക് നടക്കും അച്ഛാ. അത് ശരിയാണല്ലോ. എങ്കി രണ്ടുപേരും കൈയും കൈയും പിടിച്ച് ഉശിരോടെ നടന്നിട്ട് വാ ചെല്ലെ. സീത വാ, ഒരു രസമല്ലേ ഇതൊക്കെ. ഞാൻ റെഡി. എന്നാ വാ. ഷൂസ് ഇടാതെയാണോ നീ നടക്കാൻ പോകുന്നത്? എനിക്ക് ഷൂസിന്റെ ആവശ്യമില്ല, ചെരുപ്പ് മതി. ഇനി അഥവാ ചെരുപ്പില്ലെങ്കിലും സാരമില്ല. ചെരുപ്പില്ലാത്ത ഞാൻ കിലോമീറ്ററുകളോളം നടക്കാറുണ്ടായിരുന്നു മുൻപ്. വാങ്ങിക്കാൻ കാശില്ലായിരുന്നു, അത് തന്നെ കാരണം. നല്ല ജോഡി അല്ലേ രാജശ്രീ? തന്റെ സെലക്ഷൻ കൊള്ളാം. അവരുടെ സ്നേഹം കണ്ട ആരും അസൂയപ്പെട്ടു പോവും. സീതയുടെ കൂടെ നടക്കുന്നതിലും നല്ലത് വീട്ടിൽ നടക്കുന്നത്. എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ലേ, അനുഭവിച്ചോ? കല്യാൺ വേഗത്തിൽ നടന്നു, ഞാൻ പതിയെ പുറകെ നടന്നോളാം. അത് വേണ്ട, ഒന്നിച്ച് നടന്നാ മതി. ഇത്തിരി സ്പീഡ് കൂട്ടിയാ ഉപകാരമായി. എന്താ എന്തോ വയറു വേദനിക്കുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങനെ? നേരത്തെ ഉണ്ടായിരുന്നു, കാര്യമാക്കിയില്ല, ഇപ്പൊ കൂടി. ഫുഡിനെ പറ്റിയ പ്രശ്നമായിരിക്കോ? അറിയില്ല, സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം കല്യാൺ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നും വേണ്ട കല്യാൺ, നമുക്ക് വീട്ടിലേക്ക് പോവാം.
വേദന മരം ഗുളിക കഴിച്ചാൽ മതി ശരിയോ ദേ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ പോ ഈ ഡ്രസ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ വാ ഓക്കേ എന്തുട്ടി നടക്കാൻ വയ്യേ ഇവിടെ ഇവിടെ നിന്നാ വണ്ടി ഒന്നും കിട്ടില്ല ഞാനാണെങ്കിൽ ഫോണും എടുത്തിട്ടില്ല സാരല്ല ഞാൻ നടന്നോളാം ഇങ്ങനെ നടന്ന എപ്പോഴാ വീട്ടിലത്തെ തനിക്ക് നല്ല പെയിൻ ഉണ്ട് തന്നെ ഞാൻ എടുത്തോണ്ട് നടക്കട്ടെ അയ്യോ അതൊന്നും വേണ്ട നാട്ടുകാരെ കണ്ടാ നാണക്കേട് ഒരു നാണക്കേടുമില്ല എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഹോസ്പിറ്റലിൽ എത്തണം തന്നെ എടുത്ത് നടക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് അയ്യോ വേണ്ട കല്യാണം വേണം തന്നെ ഞാൻ എടുത്ത് നടക്കുന്നത് ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണട്ടെ നമ്മുടെ സ്നേഹം അവരും അറിയട്ടെ വേണ്ട അത് വേണ്ട ആദ്യം നീ കാര്യം പറ ദേഷ്യപ്പെടണോ വേണ്ടയോന്ന് പിന്നീട് തീരുമാനിക്കാം നിരവധി സ്ഥാപനങ്ങളുണ്ടല്ലോ അമ്മയ്ക്ക് എന്തുകൊണ്ട് അതിലേതെങ്കിലും ഒന്നിന്റെ ചുമതല അജയ് ഏൽപ്പിക്കുന്നില്ല കല്യാണിന് ആർക്കെ ഗാർമെന്റ്സ് കൊടുത്തു അതിന്റെ കുശുബിന് ചോദിക്കുന്നതാണോ ഏ ജോലിക്ക് പോകുന്നില്ലെങ്കിലും ജീവിക്കാനുള്ള വകയുണ്ടെന്ന് അറിയാം എങ്കിലും ഒരു ജോലി ആവശ്യമേ സത്യം പറയാലോ മോളെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ വന്ന് ഈ കാര്യം പറയുന്നത് അജയന് ഒരു ജോലി വേണം നല്ലൊരു ജോലി നമ്മുടെ കമ്പനി തന്നെ കൊടുക്കാം ഏത് കമ്പനിയിലാ അമ്മ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആർകെ ഗാർമെന്റ്സ് തന്നെ അത് വേണോ അമ്മേ വേറെ ഏതെങ്കിലും കമ്പനിയില് അത് തന്നെയാ നല്ലത് കല്യാണിന് ഇത്തിരി പരിചയക്കുറവുണ്ട് അജയും കൂടി ഉണ്ടെങ്കിൽ കല്യാണിന് ഒരു സഹായമാവും എങ്കിൽ അമ്മയുടെ ഇഷ്ടം ഏത് സെക്ഷനിലാ ജോലി കൊടുക്കുന്നത് അതൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ മോള് ആദ്യമായിട്ട് എന്നോട് ആഗ്രഹം പറഞ്ഞതല്ലേ എനിക്കത് ചെയ്തു തരാതിരിക്കാൻ പറ്റൂ അമ്മയെ എന്നെ പോലെ തന്നെ ചിന്തിച്ചല്ലോ അജയുടെ കാര്യത്തില് സന്തോഷം അജയനെ കമ്പനിയിൽ പോസ്റ്റ് ചെയ്യും അനിയത്തിക്ക് സന്തോഷം ഏടത്തേക്ക് സങ്കടം വരുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് അക്കൗണ്ടന്റിനോട് ഞാൻ സംസാരിച്ചോളാം മൂർത്തി പോയി കണ്ടാ മതി ആ ശരി മൂർത്തി എന്നാ ഞാൻ വിളിച്ചോളാം രാജശ്രീ മനം കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്താ സീതയ്ക്ക് തീരെ വയ്യ അതുകൊണ്ട് കല്യാണം എടുത്തുകൊണ്ടാ വന്നത് അതാടി സ്നേഹം വൃത്തികെട്ടവൻ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ
നീ ഇവളെ എടുത്തോണ്ടാണ് വന്നത്? എന്ത് പെൺകൊന്തനാടാ നീ? ഇവൾക്ക് നടക്കാൻ വയങ്കി കാർ പിടിച്ചു വരണം, അല്ലാതെ ഇതൊരു മാതിരി. അമ്മേ, സീതയ്ക്ക് തീരെ വയ്യ, വല്ലാത്ത വയറുവേദന, നിവർന്ന് നിൽക്കാൻ പോലും വയ്യ. വണ്ടി ഒന്നും കിട്ടാത്തോണ്ടാ ഞാൻ എടുത്തോണ്ട് വന്നത്. അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇതെന്റെ ഭാര്യയല്ലേ? ഞാൻ ചിലപ്പോ തലയിൽ എടുത്തോണ്ട് വരും, നാട്ടുകാർ കണ്ടാൽ എന്താ? നല്ല വേദന ഉണ്ടോ മോളെ? കല്യാൺ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്ക്. അയ്യോ, അത്ര വലിയ വേദന ഒന്നും ഇല്ല അച്ഛാ. ഹോസ്പിറ്റലിൽ ഒന്നും പോണ്ട, ഈ കല്യാൺ ചുമ്മാ എന്നെ എടുത്തോണ്ട് വന്നതാ. ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, താൻ പെട്ടെന്ന് റെഡി ആക്കേ. ചെല്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നല്ല വേദനയുണ്ട് മോൾക്ക്, മുഖം കണ്ടാൽ അറിയാം. വേദനയില്ലെന്ന് മോള് കള്ളം പറയാ, പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. ഹോസ്പിറ്റലിൽ ചെന്നാ സ്കാനിങ്ങോ മറ്റോ ചെയ്ത സീതയുടെ യൂട്രസ് റിമൂവ് ചെയ്ത കാര്യം കല്യാൺ അറിയും. ഹോസ്പിറ്റലിൽ പോകുന്നത് അപകടമോ? ടെസ്റ്റ് ചെയ്താൽ കല്യാൺ സത്യം അറിയും, അതോടെ തീരുമല്ല. ചേച്ചി, ചേച്ചി എന്തിനാ ഇപ്പൊ ഗുളിക കഴിക്കുന്നത്? ഗുളികയോ? എവിടെ? ഞാനെന്തിനാ ഗുളിക കഴിക്കുന്നത്? അത് തന്നെയാ ഞാനും പറയുന്നേ. കുറെ നാളായി ഈ ഒളിച്ചു കളി തുടങ്ങിയിട്ട്. എനിക്ക് എന്തായാലും സത്യം അറിയണം. എന്താ ചേച്ചിയുടെ അസുഖം? ഒരു അസുഖവും ഇപ്പൊ എനിക്കില്ല മോളി. ചെല്ല, അതൊന്നും പറഞ്ഞു പറ്റില്ല. സീത, താനിതുവരെ റെഡിയായില്ലേ? തനിക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. തനിക്ക് നല്ല വേദനയുണ്ട്, ഇല്ലെന്ന് അഭിനയിക്ക. എന്താ സീത, ഹോസ്പിറ്റലിൽ പോകുന്നോണ്ട് എന്താ കുഴപ്പം? താൻ എന്താ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നേ? ചേട്ടാ, ചേച്ചിക്ക് എന്താ അസുഖം? വയറുവേദന. എന്റെ കൂടെ മോർണിംഗ് വാക്കിന് വന്നപ്പോ മുതൽ തുടങ്ങിയത്. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോ ഇവൾ അനുസരിക്കുന്നില്ല. ചേച്ചിക്ക് കാര്യമായ പ്രശ്നമുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനും വരാം കൂടെ. ഡോക്ടർ സുബ്രഹ്മണ്യൻ സാറിനെ കാണിക്കാം. അത് വേണ്ട, എന്റെ ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കാണിക്കാം. പെട്ടെന്ന് ഇങ്ങനെ ഒരു വയറുവേദന വരാൻ എന്താ കാരണമെന്ന് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ പെയിൻ കില്ലർ ഉണ്ട്, അത് കഴിച്ചു നോക്കാം. വേദന മാറിയില്ലെങ്കിൽ പോവാം. അപ്പൊ വേദനയുണ്ട്, പെയിൻ കില്ലർ ഒന്നും കഴിക്കണ്ട. ഡോക്ടറെ കണ്ടതിന് ശേഷം മെഡിസിൻ കഴിച്ചാ മതി. വേഗം റെഡിയാവ്, ഡോക്ടറെ കണ്ടേ പറ്റൂ. താൻ വന്നില്ലെങ്കിൽ തന്നെ പൊക്കിയെടുത്ത് കാർ കയറ്റി കൊണ്ടുപോകും. പെട്ടെന്ന് റെഡിയാവ്. സോറി.
എന്തിനായി ഭയക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ശരിക്കും അസുഖം? ഇപ്പോഴെങ്കിലും ഒന്ന് പറയൂ ചേച്ചി. അല്ലെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. എന്തായാലും ഇന്നറിയാലോ. ഒരു കുഞ്ഞിനെ അവന് സമ്മാനിക്കാൻ കഴിയാത്ത അവളെ കല്യാൺ വലിച്ചെറിയും. ഈ ചതി ഓർക്കില്ല അവൻ.